നമസ്കാരം എല്ലാവർക്കും, ഗാഡ്ജെറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ന്യൂസ് എപ്പിസോഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ആഴ്ചത്തെ ന്യൂസ് എപ്പിസോഡ് നമുക്ക് മിസ്സായി. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ന്യൂസിലേക്ക് കടക്കാം. ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് എന്ന് പറയുന്നത്, വാട്സപ്പിൻ്റെ നെക്സ്റ്റ് അപ്ഡേറ്റിൽ ഡാർക്ക് മോഡ് കൊണ്ടുവരാൻ പോവാണ്. നമുക്കറിയാം ഒരുപാട് പേര് തീമുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ജി ബി വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ ആ ഒരു തീം പോയിട്ട് അതിൻ്റെ അകത്ത് വേറെ ഒരുപാട് ബ്ലാക്കും വൈറ്റും അങ്ങനെ ഒരുപാട് തീമുകളുണ്ട്. അതുപോലെ വാട്സപ്പിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പിൽ നമുക്ക് ഈ ഡാർക്ക് മോഡെന്ന് പറഞ്ഞൊരു മോഡ് കിട്ടുകയാണ്. നമുക്കറിയാം യൂട്യൂബിൽ ഒരു ഡാർക്ക് മോഡ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ വാട്സപ്പിലും ഒരു ഡാർക്ക് മോഡ് വരാൻ പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു അപ്ഡേറ്റിൽ ആദ്യം iOS-ലായിരിക്കും റോൾ ഔട്ട് ചെയ്യുന്നത്, പിന്നീട് ആൻഡ്രോയിഡിലേക്ക് വരുന്നുണ്ടാവും. അടുത്തെന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ടെക്നോളജി ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയൊരു ഇന്നോവേഷൻ ആയിട്ട് ബോസ് എന്ന് പറയുന്ന നമ്മുടെ ഈ സ്പീക്കർ കമ്പനി ബോസ് എന്ന് പറയുന്ന കമ്പനി ഒരു സൺഗ്ലാസുമായിട്ട് എത്തിയിരിക്കുകയാണ്. ആ ഒരു സൺഗ്ലാസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഒരു ഡിസാസ്റ്റർ ആയിരുന്ന നമ്മുടെ ഗൂഗിൾ ഗ്ലാസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡിസാസ്റ്റർ ആയിരുന്നു. കാരണം അത് ഒരു തരത്തിൽ ഒരു ഉപകാരം ആർക്കും തന്നെ കൊണ്ടുവന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇത് ഈ ഒരു സൺഗ്ലാസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് കോൾ എടുക്കാൻ പറ്റും, നമുക്ക് പിക്ചേഴ്സ് കാണാൻ പറ്റും, പിന്നീട് നമുക്ക് അലക്സ സിറി അതുപോലുള്ള വിർച്വൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ പേഴ്സണൽ അസിസ്റ്റൻറ്റിനെ നമുക്ക് എനബിൾ ചെയ്യാനും അതുമായിട്ട് സംസാരിക്കാനും പറ്റും. ആ ഒരു സൺഗ്ലാസിലൂടെ നമുക്ക് പലരുമായിട്ട് ഒരു സ്മാർട്ട് ഫോൺ പോലെ തന്നെയാണ് ആ ഒരു സൺഗ്ലാസ്. അടുത്തെന്ന് പറയുന്നത് ഈ സാംസങ് ഗാലക്സി A7 യൂസ് ചെയ്യുന്നവർക്ക് യൂസേഴ്സിന് ഒരു പുതിയൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. ആ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു A7 യൂസേഴ്സിന് കിട്ടുന്നത് സൂപ്പർ സ്ലോ മോഷൻ. നമുക്ക് S9 അല്ലെങ്കിൽ S9 ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് സൂപ്പർ സ്ലോ മോഷൻ അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ അനിമോജിയും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫീച്ചേഴ്സ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് A7 യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റോൾ ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. സ്നാപ്ഡ്രാഗൺ 855 എന്നൊരു പുതിയൊരു സ്നാപ്ഡ്രാഗൻ്റെ ചിപ്സെറ്റ് ഇറങ്ങുകയാണ്. അപ്പോൾ അത് ഒരു SoC ആണ്. ആ ഒരു SoC-യിൽ 5G എനബിൾഡ് ആണ്. ആ ഒരു സ്നാപ്ഡ്രാഗൺ ചിപ്പ് എന്ന് പറയുന്നത് 5G എനബിൾഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ആദ്യത്തെ 5G ഫോൺ എന്ന് പറയുന്നത്, ഈ സ്നാപ്ഡ്രാഗൺ 855 വെച്ചിട്ടുള്ള ആദ്യത്തെ 5G ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഫോണാണ്. അത് 2019 റിലീസാവും എനിക്ക് തോന്നുന്നു. അത് S10 ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് റൂമേഴ്സ് പറയുന്നുണ്ട് S10 ആയിരിക്കും. കാരണം S10 5G വരുന്നതെന്ന് ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അറിയത്തില്ല, ഒരു കൺഫർമേഷനും ഇല്ല. നമുക്ക് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് ഫോണിൻ്റെയാണ്. ASUS ZenFone Max Pro M2 എന്ന് പറഞ്ഞൊരു സ്മാർട്ട് ഫോൺ. നമ്മൾ M1 ഇതിനകത്ത് റിവ്യൂ ചെയ്തതാണ്. അതുപോലെ തന്നെ ASUS ZenFone Max Pro M2 എന്ന് പറഞ്ഞൊരു സ്മാർട്ട് ഫോണ് December 11 റിലീസാവാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നെല്ലാം നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി ഒരു ഫ്ലിപ്കാർട്ട് എക്സ്ക്ലൂസീവ് എന്നുള്ള രീതിക്കാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ സ്ക്രീന് വന്നിട്ട് Gorilla Glass 6 ആണ് വരുന്നത്. പിന്നീട് ഒരു സോർട്ട് ഓഫ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നോച്ചും കൂടി വരുന്നുണ്ടെന്ന് ഒരു റൂമേഴ്സ് വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചിട്ടുള്ള ലീക്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. കാരണം വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ലീക്സ് ഒന്നും വന്നിട്ടില്ല. ലീക്കുകൾ വരികയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഈ ഒരു ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അടുത്തെന്ന് പറയുന്നത് Vivo NX എന്ന് പറഞ്ഞൊരു സ്മാർട്ട് ഫോൺ. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പോപ്പുലാരിറ്റി ആയ ഒരു ഫോണാണ് Vivo NX. Vivo NX ഒരു ഡുവൽ സ്ക്രീൻ വേരിയൻ്റ് ഇറങ്ങാൻ പോകുന്നത്, അതായത് ഇനി വരുന്ന ഫ്യൂച്ചർ ജനറേഷൻ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞിട്ടാണ് Vivo NX വരുന്നത്. Vivo NX ആദ്യം തന്നെ ഫ്യൂച്ചർ ജനറേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് കൊണ്ടുവന്നത്. അതിനുശേഷം വന്നിരിക്കുകയാണ് ഡുവൽ സ്ക്രീൻ എന്ന് വെച്ചാൽ ഒരു ഫോണിൻ്റെ ഒരു ഭാഗവും ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും സ്ക്രീൻ ആയിരിക്കും. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഷങ്കായിൽ വെച്ചിട്ട് നമ്മൾ 11 ലോഞ്ച് ചെയ്യാൻ പോവാണ്. അതുമാത്രമല്ല ലോകത്തിലെ ആദ്യത്തെ സ്മാർട്ട് ഫോണാണ്. 10 GB റാമുള്ള ഒരു സ്മാർട്ട് ഫോണുമാണിത്, Vivo NX ഡുവൽ സ്ക്രീൻ. അപ്പോൾ ഇതൊക്കെയാണ് ന്യൂസുകൾ. ഒരുപാട് ആവശ്യമില്ലാത്ത ന്യൂസുകളൊന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും കുറച്ച് നല്ല ന്യൂസുകൾ മാത്രം ഞാൻ സെലക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടെക് ന്യൂസ് സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് എന്നെ ഒന്ന് എൻകറേജ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് അത് മാത്രമേ പറയുള്ളൂ. വളരെ നല്ലൊരു ഫീഡ്ബാക്കാണ് എനിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടിയത് ഈ ഒരു ന്യൂസ് അല്ലെങ്കിൽ ന്യൂസ് എപ്പിസോഡിന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവരുന്നതായിരിക്കും.